ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ സംസാരിച്ച ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഇൻഷാല്ലാഹ് ആ ഇബ്രാഹിം നബിയുടെ ആ മില്ലത്തിന്റെ പാതയിൽ തന്നെയാണ് നമ്മളോട് പഠിപ്പിച്ചത് അതിന്റെ ഔഹിയത്ത് ബലികർമ്മം നിർവഹിക്കാൻ. അതിനുള്ള സാത്ത് വിശാലത അള്ളാഹു കൊടുത്തിട്ട് പോലും അത് നിർവഹിക്കാത്തവൻ ഫലായ ഖറബന മുസല്ലാന, നമ്മുടെ മുസല്ലായിലേക്ക് അവൻ അടുക്കണ്ട എന്ന് പറഞ്ഞാൽ അത്ര പ്രാധാന്യമുണ്ട് ആ വിഷയത്തിൽ എന്നാണ് പഠിപ്പിച്ചതെന്ന്. എന്നാൽ അതിനേക്കാൾ വലിയ പ്രാധാന്യം ഇബ്രാഹിം നബിയെ പിന്തള്ളി സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയും നമ്മുടെ ഹൈവേ തോറും കാണുന്ന ഫ്ലക്സുകളിൽ നമ്മൾ കാണുന്ന ഒരു വിഷയം നമ്മുടെ നാടായത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇത്രയും വ്യക്തമായി നിങ്ങളോട് പറയുന്നത്. ഹൈദക്കാട് എന്ന് പറയുന്ന സ്ഥലത്തിലെ മക്കാമിലെ ഉറൂസ്, അത് ദുൽഹജ്ജ് മാസത്തിലെ ഈ പെരുന്നാൾ കഴിഞ്ഞാല് മൂന്നാമത്തെയോ നാലാമത്തെയോ പെരുന്നാളിനാണ് ഈ പ്രോഗ്രാം നടക്കുക. ഉദ്ഹിയത്തിനേക്കാളും വലിയ പ്രാധാന്യം 600 ആടുകളെ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആടുകളെ അടച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ എന്തിനാണ് ഒരു പള്ളിയുടെ മെമ്പറിൽ ഈ വിഷയം പറഞ്ഞതെന്ന് വെച്ചാൽ ആ ബലി കൊടുക്കേണ്ട വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ബലി അർപ്പിക്കേണ്ടത് അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹു തആല ശപിച്ചിരിക്കുന്നു മൻ ദബഹ ലിഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അർത്ഥത്തിനെ അള്ളാഹു തആല ആ അറിവ് നടത്തിയവരോട് അള്ളാഹിന്റെ ശാപമാണ് അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്നുള്ളത്. കാരണം ഈ ബലികർമ്മം കൊടുക്കേണ്ടത് അള്ളാഹുവിന്, ഇന്നെ സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇന്നെ സ്വലാത്തി എന്ന നമസ്കാരം വനുസുഖി എന്റെ ബലികർമ്മങ്ങൾ ആർക്കാ? അല്ലാഹുക്ക് ഫസ്സുല്ലി ലിറബ്ബിക വൻഹർ, എന്റെ രക്ഷിതാവിന് വേണ്ടിയിട്ട നമസ്കരിക്കേണ്ടതും ബലിയെടുക്കേണ്ടതും. അതല്ലാത്തത് വന്നാൽ നോക്കണേ, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയെടുത്തവൻ അവൻ ശിർക്കാണ് ചെയ്തിരിക്കുന്നത്, അത് ശിർക്കാണ് ചെയ്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഉലമാക്കളെ പഠിപ്പിക്കുന്നുണ്ട്, ആരെങ്കിലും മതത്തിലൂടെ പുതിയ ആധാരം കൊണ്ടുവരുമ്പോൾ മാമിൻ ഉമ്മത്തിൻ ഇബ്തദഅത് ബഅദ നബിയഹ ഫീ ദീനിഹ ബിദഅ ഇല്ലാ അളഅത മിസ്ലഹ മിന സുന്ന, ഏതൊരു സമുദായം അവരുടെ പ്രവാചകന്റെ കാലശേഷം പുത്തൻ ആധാരങ്ങളെ കൊണ്ടുവന്നുവോ സുന്നത്തിനെ അവർ പാഴാക്കിയിട്ടല്ലാതെ ഇല്ല. ഉദ്ഹിയത്തിനേക്കാൾ പ്രാധാന്യം കൊടുത്തു ഇത്തരം ബലികർമ്മങ്ങൾക്ക് വേണ്ടി. ഇതാർക്ക് വേണ്ടിയിട്ട്? നമ്മൾ പറയും ഇന്ന മൂപ്പർക്ക് വേണ്ടിയിട്ടുള്ള ആടാൻ, ഇത് ഇന്നാൾക്ക് വേണ്ടിയിട്ടുള്ള കോഴിയൻ എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ബലിയെറുക്കുന്നുവെങ്കിൽ അതാർക്ക് വേണ്ടിയിട്ടാവണം? അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി മാത്രമാവണം. അതല്ലാത്ത ഇത്തരം ഷിർക്കിന്റെ സംവിധാനങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാൻ ഇനി അതിൻ്റെതായ ഭക്ഷണങ്ങളെ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്ത ഭക്ഷണങ്ങൾ നമ്മുടെ തീൻമേശകളിലൂടെ ആരെങ്കിലും കൊണ്ടുവരുമ്പോൾ അതിനുള്ളൊരു വിശ്വാസി എടുക്കേണ്ട നിലപാട് ഉലമാക്കൾ പറയുന്നുണ്ട്. അങ്ങനെ ആ അത്തരം അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ട മാംസത്തിൽ നിന്ന് ഭക്ഷിക്കൽ അത് നിഷിദ്ധമാണ്, ഹറാമാണ്. കാരണം അത് അറുക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ഖുർആനിലെ സൂറത്തു മാഇദ അള്ളാഹു തെളിവ് പറഞ്ഞു ഹുരിമത് അലൈക്കുമുൽ മൈതതു والدم ولحم الخنزير وما اهل لغير الله الله حرام ആക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ശവം തിന്നൽ നിങ്ങൾക്ക് ഹറാം ആക്കിയതാണ്, രക്തം കടിക്കൽ നിങ്ങൾക്ക് ഹറാം ആക്കിയതാണ്, ولحم الخنزير പന്നിയുടെ മാംസം നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയതാണ്. وما اهل لغير الله അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത് നിഷിദ്ധമാണെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആനാണ്. 5-ാം അധ്യായമാണ് സൂറത്തു മാഇദയാണ്. പ്രിയമുള്ളവരെ, അത് ആരുടെ പേരിൽ അർത്ഥാലും, ഈസാ അലൈഹിസ്സലാമിന്റെ പേരിൽ അർത്ഥാലും, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അർത്ഥാലും, ഏതോ വലിഹിന്റെ പേരിൽ അർത്ഥാലും ഇല്ല, എന്റെ സൃഷ്ടിച്ച നാഥന്റെ പേരിലല്ലാതെ ഒരറിവില്ല എന്നുള്ളത് നമ്മളൊന്ന് തീരുമാനിക്കുക. ആ തീരുമാനത്തിന് നിറകൊള്ളുക. ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നല്ല രീതിയിലൂടെ. ആരോടും പ്രകോപനം സൃഷ്ടിക്കാനില്ല, അവനെ നിന്ദിക്കാനില്ല, അവനോട് സത്യം മനസ്സിലാക്കി കൊടുക്കാനുള്ള നസീഹത്തോടുകൂടെ ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കാരണം
ആളുകൾ ഇങ്ങനെ നേർച്ചയ്ക്കാണ്, കോടിയങ്ങോട്ട് നേർച്ച, ആടിനങ്ങോട്ട് നേർച്ച. ഇത് അല്ലാഹു ഇല്ലാത്തവർക്ക് വേണ്ടി ഓരോ കുട്ടികൾക്ക് വരെ നേർച്ചയാക്കാൻ, ഇന്നാൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നേർച്ചയാക്കലുണ്ട്. ഈ സംവിധാനങ്ങൾ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ സാധാരണക്കാരോട് പറഞ്ഞു കൊടുക്കും. ഇത് നിങ്ങളോട് പറയുന്നത് ഊഹാപോഹത്തിന്റെ പേരിലല്ല. ഇപ്പൊ എന്റെ പേരിൽ അയിലക്കാട് മക്കാമ്പയിലേക്ക് എന്റെ പേരൻസ് നേർച്ചയാക്കിയിരുന്നു 16 വയസ്സ് വരെ എന്ന്. കാരണം അവിടുത്തെ ഉസ്താദന്മാര് പറഞ്ഞു കൊടുത്ത ഒരു നടപടിക്രമം. ഇങ്ങനെ ഓരോ നാടുകളിലും ഇത് നേർക്ക് നേരെ അറിയുന്നത് കൊണ്ടാണ് ഇത്രയും നിങ്ങളോട് പറയുന്നത്. നമുക്ക് നേർച്ചയാക്കാം അള്ളാഹുവിനെ, നമുക്ക് ബലിയിറക്കാം അള്ളാഹുവിന്റെ പ്രീതിക്ക്. അതല്ലാതെ ഇന്ന ആൾക്ക് വേണ്ടിയിട്ടെന്നുള്ളത് ഉലമാക്കൾ പറയുന്നു, അത് ശിർക്കാണ്, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അത്തരം മാംസം കഴിക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്. ഈ മര്യാദകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മളൊക്കെ തയ്യാറാവുക.